എന്റെ പ്രവാസ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന ഒരു ദയവായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് മുന്നോട്ട് പോകാൻ, ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് താഴേക്ക് ഇടാനും മറക്കരുത്. അപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ് തമ്പനയിൽ കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് ഭാഗം പറയുന്നതിന് ഇപ്പോൾ ഒരു കാര്യം പറയാം. കുറച്ച് ആളുകളെങ്കിലും നിങ്ങൾക്കും ഇതുപോലുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കൂടെ നടക്കുന്നവരും ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം. ആ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്നോ വിശ്വസിക്കാതിരിക്കുന്നോന്നോ എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ സംബന്ധിക്കുമോ എന്നൊന്നും എനിക്ക് അറിയില്ല. എങ്കിലും ഒന്ന് ഞാൻ പറയാം, നമ്മുടെ ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും നമ്മളോടൊപ്പം നടക്കുന്ന ചിലർക്കൊക്കെ എങ്കിലും നമ്മളോട് വെറുപ്പാണ്. അത് തിരിച്ചറിയാനായില്ലെങ്കിൽ നമ്മുടെ ഹൃദയം തകർന്ന് മരിച്ചു പോകേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം, എല്ലാവരുടെയും മനസ്സിലിരിക്കട്ടെ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ജോലി നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾക്കുണ്ടാകുന്ന എന്തെങ്കിലും തകർച്ചയൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മുടെ ബന്ധുക്കളിൽ, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നടക്കുന്ന ഒപ്പം നടക്കുന്ന ആളുകളിൽ ഇന്ന് ഒരുപാട് പേരുണ്ട്. നമുക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വേദന നൽകുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടതല്ല. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലി എത്ര വർഷം വേണമെങ്കിലും ഇവിടെ ജോലി ചെയ്യാം, അതിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ എൻ്റെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്, എൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എപ്പോഴും ഞാൻ വീഡിയോയിൽ വരുമ്പോൾ പറയാറുണ്ട്, എൻ്റെ കൈക്ക് പ്രശ്നമുണ്ട്, കൈയുടെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് വരുന്നുണ്ട്, കൈ ഷോൾഡർ പ്രശ്നമുണ്ട്, അതും ഒരു പ്രശ്നമാണ്. അത് മാത്രമല്ല നാട്ടിലും ബുദ്ധിമുട്ടുകൾ, കാരണം പപ്പ മരിച്ചിട്ട് ഇപ്പോൾ 2-3 മാസം ആകുന്നു. അപ്പോൾ വൈഫും അമ്മയും മാത്രമാണ് വീട്ടിൽ, കുഞ്ഞും മാത്രം. അപ്പോൾ ഇതിലെല്ലാ പ്രശ്നങ്ങളും, ഒരുപാട് പ്രശ്നങ്ങൾ, അതിനിടയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അതിനെല്ലാം ഒരു അറുതി വരുത്തിക്കൊണ്ട് എൻ്റെ പ്രവാസ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ റെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. എത്ര ദിവസത്തിനുള്ളിൽ അത് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് ഇവിടുത്തെ പോകാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. ഞാനിപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്, ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ 90 ദിവസം മുൻപാണ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്. ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട്. എത്ര ദിവസം കൊണ്ട് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ റെസിഗ്നേഷൻ കൊടുത്തു, ആ ഒരു കാര്യം അറിയിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ എൻ്റെ പ്രവാസ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അധികം വൈകാതെ, ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 2 മാസം കഴിയുമ്പോൾ തൊട്ട് എങ്കിലും നിങ്ങളിലേക്ക് നല്ല വീഡിയോസ് എത്തിക്കാനായിട്ട് കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നാട്ടിൽ ചെന്നതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങനെയുള്ള നല്ല വീഡിയോസ്, കുറച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി ആളുകളുടെ വീഡിയോസ് ചെയ്യാൻ, എല്ലാവരുമായിട്ട് ഒരുമിച്ചൊക്കെ വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു കാര്യം അതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ വീഡിയോയിൽ. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക്, ഞാനിപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ഒരു റൂമിലായിരിക്കുന്നു, എൻ്റെ റൂമിനകത്ത് ഇരുന്നിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിലാണ്, ആ ഒരു വെയ്റ്റിങ്ങിലാണ്, എപ്പോഴത്തേക്കെന്ന് എനിക്കറിയില്ല. അതിനു മുൻപ് ഇവിടുന്ന് പോകുന്നതിന് മുൻപായിട്ട് ഇവിടെ കുവൈറ്റിലുള്ള എല്ലാ സ്ഥലങ്ങളൊക്കെ കൊണ്ട് എല്ലാവരെയും കാണിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഡ്യൂട്ടി ടൈമിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഡബിൾ ഡ്യൂട്ടിയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു 16 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്, ട്രാവലിംഗ് ഒരു 1.5 മണിക്കൂർ, 17 മണിക്കൂർ ഒരു ദിവസത്തിൽ തന്നെ പോകും. പിന്നെ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങാനുള്ള സമയമേ ഉള്ളൂ. പിന്നെ ഒന്ന് കുളിച്ച് അലക്കി നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കും പിന്നെ ഉറങ്ങാനുള്ള 3-4 മണിക്കൂറേ കിട്ടത്തുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പം പിന്നെയും എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്നത് മിസ് ചെയ്യുകയാണ്. എനിക്ക് പോലും കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. പക്ഷേ എന്തോ, നടക്കണം നടക്കട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങളെല്ലാം വീഡിയോസ് എല്ലാവരും ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ഞാൻ ഈ ഒരു കാര്യം വന്നപ്പോൾ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി, റെസിഗ്നേഷൻ വെച്ചപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി, അത് പറയാനായിട്ടാണ് ഓടി വന്നത്. സന്തോഷവുമുണ്ട്, സന്തോഷം, നാട്ടിൽ പോകുന്നതിൻ്റെതായ ഒരു, നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെതായ സന്തോഷവുമുണ്ട്, എങ്കിലും ഒരു ജോലി നഷ്ടപ്പെടുന്നതിൻ്റെതായ സങ്കടവുമുണ്ട്. അപ്പോൾ എന്താകുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഒരു തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരുടെയും കേട്ടോ. അപ്പോൾ നമുക്ക്, ഞാൻ ഒരുപാട് പലിശ നീട്ടി മുഷിപ്പിക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്നുള്ള വീഡിയോസൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴേക്ക് ഇടണം. അതുപോലെ തന്നെ എല്ലാവരും വരുന്ന എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ജസ്റ്റ് ഒരു ലൈക്ക് ഒന്ന് അടിച്ചിട്ട് പോകണം കേട്ടോ. ഒരു ലൈക്ക്, ജസ്റ്റ് നിങ്ങളൊരു ലൈക്ക്, അത് സപ്പോർട്ടാണ്, നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ആ ഒരു ലൈക്ക്. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് പ്രത്യേകം അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ ബെല്ലൈക്കണം നമുക്ക് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെടുത്ത് വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതുമാണ്. അപ്പോൾ അതും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.